ജയിച്ചപ്പോൾ അവർ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. കളിച്ച രണ്ട് മാച്ചിലും ഗുജറാത്ത് ജയിച്ചിരിക്കുകയാണ്. അവർക്ക് 4 പോയിന്റ് ഉണ്ട്. ഇനി 10 സ്ഥാനത്തുള്ളത് SRH ആണ്. അവർക്ക് പോയിന്റ് ഒന്നും തന്നെ ഇല്ല. ഇന്നലത്തെ മാച്ച് അവസാനിച്ചപ്പോൾ മുംബൈ ഇന്ത്യൻസ് 9 സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. മുംബൈക്കും പോയിന്റ് ഒന്നും തന്നെ ഇല്ല. 8 സ്ഥാനത്തുള്ളത് ഡൽഹിയാണ്. അവർക്കും പോയിന്റ് ഇല്ല. ഡൽഹി കളിച്ച രണ്ട് മാച്ചിലും തോറ്റിരിക്കുകയാണ്. ഇനി 7 സ്ഥാനത്ത് കൊൽക്കത്തയാണ്. അവർക്ക് പോയിന്റ് ഇല്ല. ഈ ടീമുകൾക്കാണ് ഇതുവരെ പോയിന്റ് ഒന്നും തന്നെ ലഭിക്കാത്തത്. ഇനിയിപ്പോൾ പോയിന്റ് ടേബിളിൽ 2 സ്ഥാനത്തുള്ളത് രാജസ്ഥാനാണ്. അവർക്ക് 2 പോയിന്റ് ഉണ്ട്. അതുമാത്രമല്ല, അവരുടെ നെറ്റ് റൺ റേറ്റ് +3.6 ആണ്. ഈ IPL ഏറ്റവും കൂടുതൽ നെറ്റ് റൺ റേറ്റ് ഉള്ളത് രാജസ്ഥാനാണ്. ഇനി പോയിന്റ് ടേബിളിൽ 3 സ്ഥാനത്തുള്ളത് RCB ആണ്. അവർക്ക് 2 പോയിന്റ് ഉണ്ട്. മാത്രമല്ല, അവരുടെ നെറ്റ് റൺ റേറ്റ് പോസിറ്റീവ് ആണ്. +1.9 ആണ് നെറ്റ് റൺ റേറ്റ്. ഇനി 4 സ്ഥാനത്ത് ലക്നൗ ആണ്. അവർക്കും 2 പോയിന്റ് ഉണ്ട്. ഇനി 5 സ്ഥാനത്ത് പഞ്ചാബും 6 സ്ഥാനത്ത് CSK ഉണ്ട്. ഈ രണ്ട് ടീമുകൾക്കും 2 പോയിന്റ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ 4 സ്ഥാനങ്ങളിൽ ഗുജറാത്ത്, രാജസ്ഥാൻ, RCB, ലക്നൗ ഈ ടീമുകളാണ്. ഇനി അങ്ങോട്ട് വാശിയേറിയ മത്സരങ്ങളാണ് IPL വരാൻ പോകുന്നത്. അതുകൊണ്ട് പോയിന്റ് ടേബിളിൽ 1 സ്ഥാനത്തുള്ളവർ താഴെയാകാം, താഴെയുള്ളവർ മേലോട്ടും പോകാം. എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. നിലവിലെ അവസ്ഥ വെച്ച് കഴിഞ്ഞ കൊല്ലത്തെ അതേപോലെ തന്നെയാണ് ഗുജറാത്ത് ഈ പ്രാവശ്യം കളിക്കുന്നത്. ഇപ്രാവശ്യം ഗുജറാത്ത് പ്ലേഓഫിലെത്താൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ രാജസ്ഥാനും RCBയും നല്ല കളി കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഈ IPL ഏതൊക്കെ ടീമുകളാണ് പ്ലേഓഫിലെത്തുക? നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.